ആറിൽ ഇസ്മായിൽ ജനിക്കുന്നതും സാറായ്ക്ക് ഇസ്ഹാക്ക് ജനിക്കുന്നതും അതിനുശേഷമുള്ള യാത്രയിൽ യാക്കോബ് ഏശാവിന് പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം വാങ്ങുന്നതും അപ്പന്റെ മുമ്പിൽ അഭിനയിച്ച് അനുഗ്രഹം വാങ്ങിയതും ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയതും 21 വർഷം ലേയ്ക്ക് വേണ്ടിയും റാഹേലിന് വേണ്ടിയും അവരെ അധ്വാനിച്ചതും ഒന്നും യാദൃച്ഛികമല്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിനിടയിലല്ല യാക്കോബിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അതിനിടയിലെല്ലാം ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. അബ്രഹാമിന്റെ സന്തതിയോടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അതിനിടയിലെല്ലാം ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളത് വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. എല്ലാ ഭാഗവും വളരെ ഭംഗിയായിട്ട് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് മടങ്ങി വരുന്ന വഴിയിൽ ആ പ്രവർത്തിക്കുന്ന ദൈവത്തോട് വാക്തത്വം പിടിച്ചു വെച്ചുകൊണ്ട് യാക്കോബ് മല്ല് പിടിക്കുന്ന രംഗമുണ്ട്. 32:12 താഴോട്ടുള്ള വാക്യങ്ങളിൽ ലേയും റാഹേലിനെയും 11 മക്കളെയും യാബോക്കിന് അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിച്ചായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രംഗം, ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ വച്ചല്ല ദൈവം ചെയ്യുന്നത്, നിങ്ങളെ തനിച്ചാക്കിയിട്ടായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. എന്റെ ദൈവത്തിന് നിങ്ങളോട് വ്യവഹാരമുണ്ട്, അവരെ ദൈവം നിങ്ങളെ തനിച്ചാക്കും. ഒരു രാജാവുമായി ഒരു വ്യക്തി ബന്ധപ്പെടുന്ന 3 രംഗങ്ങളുണ്ട്. 1, രാജാവിനെ അവൻ ആൾക്കൂട്ടത്തിൽ വെച്ച് കാണുന്നു. അപ്പോൾ അവൻ ആർപ്പ് വിളിക്കും, രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിൽ വെച്ച് രാജാവിനെ കാണുമ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെ കാണുന്ന ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ രാജാവേ ജയ 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 എന്ന് പറഞ്ഞ് ഇവൻ ഉച്ചത്തിൽ ആർപ്പ് വിളിക്കും ആൾക്കൂട്ടത്തിൽ വെച്ച് കാണുമ്പോൾ. എന്നാൽ ഇവൻ രാജാവിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ബഹളമുണ്ടാക്കില്ല, കാൽക്കൽ വീഴും. അത് രണ്ടാം ഭാഗമാണ്. അതേ രാജാവ് അതേ വ്യക്തി ആൾക്കൂട്ടത്തിൽ കാണുമ്പോൾ ബഹളമുണ്ടാക്കുന്നവൻ, ഒറ്റയ്ക്ക് കാണുമ്പോൾ കാലേ വീഴുന്നു. എന്നാൽ 3-ാം ഭാഗം, രാജാവ് ഇവന്റെ വീട്ടിലോട്ട് വരുമെന്ന് പറയട്ടെ, ഇതേ വ്യക്തിയുടെ വീട്ടിലോട്ട് രാജാവ് വരുമെന്ന് പറയട്ടെ, അവന്റെ സ്വഭാവം മാറും, അവന്റെ വീട് മാറും, അവന്റെ അന്തരീക്ഷം മാറും. അവൻ രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവന്റെ മനസ്സും ശരീരവും ഒരുങ്ങും. അതാണ് അതിന്റെ വ്യത്യാസം. എല്ലാവരെയും ആ നദിക്ക് അക്കരെ കടത്തി, എന്നിട്ട് വെള്ളത്തിൽ അക്കരയ്ക്ക് കയറാൻ തുടങ്ങുന്ന യാക്കോബ് ഒറ്റയ്ക്കായി. അപ്പോൾ ഒരു പുരുഷനുമായി ഇവൻ മല്ലുപിടിച്ചു. വേദപുസ്തക ചരിത്രം പഠിപ്പിക്കുന്നവർ പറയുന്നു അത് ദൈവത്തിന്റെ ദൂതനാണ്, അത് ദൈവമാണ്. യാക്കോബായിട്ട് മല്ലുപിടിച്ചു, യാക്കോബിന്റെ തുടയെല്ലിൽ പിടിച്ചു. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വെറുതെ പറയല്ല, ധൈര്യമായിട്ട് നിൽക്ക്. സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്കെതിരല്ല. ഇപ്പോൾ വാക്തത്വമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ? ഒന്നോർത്തേ, നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നോർത്തു നോക്കിയേ. എങ്കിൽ പറ, ദൈവമേ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, അനുഗ്രഹിക്കാം എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പറ, എനിക്ക് നന്മ തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മക്കളെ അനുഗ്രഹിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ സൗഖ്യമാക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പറ, ദൈവത്തോട് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഈ ദിവസങ്ങളിൽ വേണ്ട നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാക്കുകളാണ്. യാക്കോ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഉറപ്പാ, നേരെ പ്രഭാതമാകുന്നു, എന്നെ വിടുക. അതാ മല്ലു പിടിക്കുന്ന അദ്ദേഹം പറഞ്ഞത്, നേരെ പ്രഭാത ഉഷസാവുന്നു, എന്നെ വിടുക. നോ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ സമയത്താണ് ഒരു ചോദ്യം ചോദിച്ചത്, വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം, നിന്റെ പേരെന്താ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചതല്ല. നമ്മുടെ എല്ലാം പേര് ദൈവത്തിന് അറിയാം, പക്ഷെ എന്നാലും ദൈവം ചോദിക്കുക, നിന്റെ പേരെന്താ? അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? അത് രസകരമായ ഒരു ചരിത്രമുണ്ട് അതിന്. സ്വന്തം അപ്പന്റെ മുമ്പിൽ ജ്യേഷ്ഠന്റെ തുണി എടുത്ത് ഉടുത്തുകൊണ്ട് ആ തുകൽ വസ്ത്രം, രോമ വസ്ത്രം എടുത്ത് ധരിച്ചിട്ട് അടുത്ത് വിളിച്ച് ഇസഹാക്ക് ഇങ്ങനെ തടകി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്,
നീ ഏശാവാണോ അതോ യാക്കോബാണോ? അന്നേരം യാക്കോബ് ഏശാവിന്റെ ഉടുപ്പിട്ടിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാൻ ഏശാവാണ്. അന്നേരം അപ്പൻ ഒരു മറുപടി പറയും, മോനെ നിന്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. എത്ര ആത്മീയനാന്ന് പറഞ്ഞാലും എത്ര ഭക്തനാന്ന് പറഞ്ഞാലും ദൈവത്തിനറിയാം. എത്ര അഭിനയിച്ചാലും എന്തെല്ലാം വേഷങ്ങൾ കിട്ടിയാലും സർവശക്തനായ ദൈവത്തിനറിയാം. നിങ്ങൾ ആരുടെ മുമ്പിൽ എന്ത് അഭിനയം കാണിച്ചാലും അഭിനയം എന്നും നിലനിൽക്കുകയില്ല. ഒരിടത്ത് വെച്ച് നിങ്ങളുടെ ഒറിജിനൽ പേര് പറയേണ്ടി വരും. യേശാവാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ യാക്കോബ് യാബോക്ക് കടലിൽ നദിയിൽ വെച്ച് പറയേണ്ടി വന്നു, നീ ആരാണ്? ഉത്തരം പറ. നീ അങ്ങോട്ട് പോയപ്പോൾ അപ്പനോട് എന്താ പറഞ്ഞിട്ട് പോയത്? നീ യേശാവാണെന്നല്ലേ പറഞ്ഞത്? യേശാവിന്റെ ഉടുപ്പെടുത്തിട്ടാൽ യേശാവാകുവോ? പ്രധാനമന്ത്രിയുടെ ഉടുപ്പിട്ട പ്രധാനമന്ത്രിയാകുവോ? പ്രസിഡന്റിന്റെ ഉടുപ്പിട്ട പ്രസിഡന്റ് ആകുവോ? സെക്രട്ടറിയുടെ ഉടുപ്പിട്ട സെക്രട്ടറി ആകുവോ? ചെയർമാൻ ഉടുപ്പിട്ട ചെയർമാനാകുവോ? ദൈവം ആക്കിയാലേ ആകൂ. ഇവിടെ പദവികൾ അഭിനയിക്കുന്നവരാ, അലങ്കരിക്കുന്നവർ കുറവാ. ഇവിടെ സ്ഥാനമാനങ്ങളിൽ കയറിപ്പറ്റാൻ വേണ്ടി അഭിനയിക്കുകയാണ്. ദൈവം ആക്കുമ്പോഴേ അലങ്കരിക്കപ്പെടുകയുള്ളൂ. ചോദിച്ചു, നീ ആരാണ്? പേര് പറ. നീ നിന്റെ ജേഷ്ഠനോട് പറഞ്ഞ പേര് എനിക്കറിയണ്ട. നിന്റെ അപ്പനോട് പറഞ്ഞ പേര് എനിക്കറിയണ്ട. നീ അയൽപക്കത്തുള്ള പലരോട് പേര് മാറ്റി പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ അമ്മായിയപ്പനോട് പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടാകും. നിന്റെ സുഹൃത്തുക്കളോട് പലരോട് നീ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയണ്ട. നീ ടെലിഫോണിലൂടെ പേര് മാറ്റി പറയാറില്ലേ? നീ സ്വരം മാറ്റി പറയാറില്ലേ? പല സ്വരത്തിൽ പറഞ്ഞ പല കബളിപ്പിക്കൽ നടത്തിയിട്ടില്ലേ? നീ ആരോടൊക്കെ എന്തെല്ലാം പേരുകളാണ് പറഞ്ഞത്? നീ ചിലരെയൊക്കെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാ? അവർക്ക് ഒന്നാന്തര പേരുണ്ട്, തങ്കമ്മയെന്ന്. എന്നിട്ട് നീ വിളിക്കുന്നത് കരളെ പൂവേന്നൊക്കെയല്ലേ? ആ പേരൊന്നും അവരുടെ പേരല്ല. അവരുടെ പേര് വിളിച്ചാൽ മതി. ഇവിടെ പേര് മാറ്റി വിളിക്കൽ ഒരുപാടുണ്ട്. ഒറിജിനൽ പേര് പറ, യഥാർത്ഥ പേര് പറയാൻ. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? ദൈവത്തിന് അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്. എന്റെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, വാക്തത്വം നമ്മുടെ കയ്യിലുണ്ട്. ബസ് ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം, അല്ലെങ്കിൽ ഹു ആർ യു, നിങ്ങൾ ആരാണ്? അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞതല്ല അറിയേണ്ടത്. പലരെയും കളിപ്പിക്കുവാനുള്ള ഉപായത്തിൽ നീ പറഞ്ഞ പേരല്ല അറിയേണ്ടത്. റിയൽ നെയിം, ഒറിജിനൽ പേര് പറ. സമ്മതിച്ചു, ഞാൻ യാക്കോബാണ്. ആൻഡ് ജേക്കബ് സമ്മതിച്ചു, ഞാൻ യാക്കോബാണ്. ദൈവമേ നിനക്കെല്ലാം അറിയാം. ഒരിക്കൽ പത്രോസിനോട് യേശു ഇങ്ങനെ ചോദിച്ചു, ബർ യോനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നോർമലി പറഞ്ഞു, ഉവ കർത്താവ്. ബർ യോനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉവ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ചോദിച്ചു, ബർ യോനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു മറുപടി, നീ എല്ലാം അറിയുന്നു. നമ്മൾ എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും ഹൃദയത്തിന്റെ ഉള്ളറകളെ അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ്, ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്റെ ദൈവത്തിനൊന്നും മറവല്ല. ലോകം മുഴുവൻ അവന്റെ ദൃഷ്ടിയിൽ ഉരുകൂലിരിക്കുക. ഞാനിത് പറയുമ്പോഴും ദൈവം കാണുന്നുണ്ട്, നിങ്ങളിത് കേൾക്കുമ്പോഴും ദൈവം കാണുന്നുണ്ട്. ഇത് കേൾക്കുന്നവർ ലോകത്തിന്റെ 40-ൽ പര രാജ്യങ്ങളിലാണ് കേൾക്കുന്നത്. ഇത് പറയുന്ന ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം എന്ന സംസ്ഥാനത്ത് നിന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്നവരെ മുഴുവനും, ഇത് പറയുന്ന എന്നെയും ഒരുപോലെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവമാണ് ചോദിക്കുന്നത്, ഹു ആർ യു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ യാക്കോബാണ്. ദൈവ പൈതലെ സമ്മതിക്കണം. അതാണ് സറണ്ടറിങ്, വോളണ്ടിയർലി സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെന്റ്, സബ്മിഷൻ. ഏൽപ്പിച്ചു കൊടുക്കുക, സമ്മതിക്കുക, ഞാനൊരു പാപിയാണ്.